പുതുമയുള്ള ഒരു സാധനം എടുത്തിട്ട് ചെയ്യാൻ ചിലർ ഗഡ്സും കുറച്ച് കാലിബറൊക്കെ വേണം. അപ്പൊ അത്തരത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കൾട്ട് പടമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്യാരംബ് വേറൊരു ഫീലാണ് എന്ന് പറഞ്ഞാൽ ആ സിനിമ വരുമ്പോഴേ ഒരു ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു എക്സ്പെരിമെന്റൽ മൂവി, ദ മോസ്റ്റ് അവൈറ്റഡ് സയൻസ് ഫിക്ഷൻ കോമഡി മൂവി ഗഗനചാരി കണ്ടിറങ്ങി ഓടിച്ചിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ ഗഗനചാരി റിവ്യൂ. എന്നെ സംബന്ധിച്ച് പറയുമ്പോഴേക്കും ഇത് സാധാരണ വരുന്ന ഒരു മെജോറിറ്റി പടങ്ങളും പഴയ ഒരു കഥയാണ്. അതിനെ തന്നെ പല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ചിലത് പഴയ തന്നെ പുതിയ കുപ്പിയിലിട്ട് വരുന്ന പടങ്ങളാണ് ഇവിടെ സ്വാഭാവിക സംഭവിക്കുന്നത്. പുതുമയുള്ള ഒരു സാധനം എടുത്തിട്ട് ചെയ്യാൻ ചിലർ ഗഡ്സും കുറച്ച് കാലിബറൊക്കെ വേണം. അപ്പോൾ അത്തരത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കൾട്ട് പടമാണ്. ചില സിനിമകളെ നമുക്ക് കണ്ട് ഇരുന്ന് തീർന്നു പോകരുത് എന്ന് തോന്നിപ്പോകുന്നു. ഇതിൻ്റെ എൻഡ് ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് തിയേറ്റർ വിടുകയുള്ളൂ. അത്രയും പുതുമയുള്ള അത്രയും ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടില്ല പടം. പുതിയൊരു മാറ്റം, റെവല്യൂഷണറി പടമാണ്. തിയേറ്ററിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത്തരം പടങ്ങൾ തിയേറ്ററിൽ ഒരിക്കലും വന്ന് കാണില്ല. എന്നിട്ട് വാറ്റിറ്റ് വന്നതിന് ശേഷം തിയേറ്റർ ഇപ്പോൾ കൊണ്ടിരുന്നെങ്കിൽ സൂപ്പറായിരിക്കുമായിരുന്നു പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് മൗനമൊക്കെ ആചരിച്ചിട്ട് പോകും. അങ്ങനെ ഒരു അവസ്ഥ ഇതിന് വരലൊന്നുണ്ട്. ഓക്കെ, കിടിലായിരുന്നു. വെയിറ്റ് ചെയ്താനെല്ലാം ഉണ്ട്. കിടിലും വിഷ്വൽസും നല്ല കോമഡിയും കാര്യങ്ങളും എല്ലാം നൈസായിട്ടുണ്ട്. റിവ്യൂ എന്ന് പറയാൻ ഒരു ഡിഫറെൻ്റ് തന്നെയാണ്. പിന്നെ സിനിമ പോലെ അല്ലേ ഡോക്യുമെന്ററി സംഭവം. അത് ട്രെയിലറിൽ പറയാൻ തന്നെ, പിന്നെ ട്രെയിലറിൽ എന്താണോ അത് തന്നെയാണ് സിനിമയിലുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പം കുറച്ച് ഡിഫറെൻ്റ്. നല്ല സിനിമയാണ്. ഫ്രെയിംസ് ഒക്കെ മാറി വരുന്ന ഡിഫറെൻ്റ് ടൈപ്പ് മൂവി ആയിട്ടാണ് തോന്നിയത്. റേഷ്യോ മാറുന്നതാണോ? ആ, ഫ്രെയിംസ് റേഷ്യോ ഒക്കെ മാറി. അതെ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റേഡിയം, നമ്മുടെ കൊച്ചിയൊക്കെ വേറൊരു രീതിയിലാണ് സിനിമയെ കാണിച്ചു പോകുന്നത്. കൊള്ളാം. അത് ആക്ച്വലി വേറൊന്നുമല്ല, ഈ ഫിലിം എന്ന് പറയുന്ന ഒരു ഒരു ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കൂഫാണ്. ഈ സയൻസും ടെക്നോളജി പൊളിറ്റിക്സ് എല്ലാം നമ്മുടെ ഒരു ഫ്യൂച്ചറെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. വളരെ എനിക്കൊക്കെ എൻഗേജിംഗ് ആയിട്ട് തോന്നി. പിന്നെ പഴയ സിനിമകൾ ചില റെഫറൻസുകൾ, ചില ഡയലോഗ് സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞു. അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ കണ്ടന്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സാധ്യതയാണ് സക്സസ് ആവൂലെന്നുള്ള കാര്യത്തിൽ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ത്രൂ ഔട്ട് ബോർ അടിപ്പിക്കാതെ ഈ കണ്ടന്റ് പറയേണ്ട രീതിക്ക് പച്ച പൊളിറ്റിക്സും പറഞ്ഞിട്ടുണ്ട്, ടെക്നോളജിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വളരെ സാധ്യത. ടെക്നിക്കലി വളരെ നന്നായിട്ടുണ്ട് ബ്രോ. എനിക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നി, കാരണം ഇങ്ങനത്തെ ഫിലിംസ് ഒക്കെ റയറാണ് ഇറങ്ങുന്നത്. അപ്പം അത് ഇറങ്ങിയതിലും ഞാൻ പിന്നെ കുറച്ചുകൂടെ എന്താണ് എല്ലാ രീതിയിലും ആർട്ടിസ്റ്റിന് പെർഫോമൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ സിനിമയായിരുന്നു. കിസ് അടിയക വേറെ ലെവൽ സീന്. ഇത്ര കണ്ടില് സൂപ്പർ സിനിമ. എങ്ങനെയാണ് മലയാളത്തിൽ കാണാത്തൊരു എക്സ്പെരിമെന്റൽ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് മലയാളത്തിൽ കാണാതെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്യാരംബ് വേറൊരു ഫീലാണ് എന്ന് പറഞ്ഞാൽ ആ സിനിമ വരുമ്പോഴേ ഒരു ഒരു ഹോളിവുഡ് ലെവലൊക്കെ ഉണ്ടോ? പിന്നെ വേറെ സീൻ, വേറെ ലെവൽ മൂവി. അടിപൊളിയാണ്. മലയാളം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഫിലിമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പോക്കാലിപ്റ്റോ കേരള കാണിക്കുന്ന ഒരു മൂവി എന്നുള്ള രീതിയിൽ ഒരു ഫൺ എലമെൻ്റ് ഉണ്ട്. ആൻഡ് അത് തിയേറ്ററിൽ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത് കണ്ടു തന്നെ മനസ്സിലാക്കണം.